ഈ ലൗ ജിഹാദ് എന്ന് ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിൻ്റെ ചില സൂചനകളൊക്കെ പലയിടത്തു നിന്നും പൊങ്ങി വന്നു, അതിൻ്റെ ഫലങ്ങളൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളിക്കാര്യമൊക്കെ പലപ്പോഴും പല സ്റ്റോറികളിലുമൊക്കെ വിവരിക്കുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ നൽകുമ്പോൾ ചിലർക്കൊക്കെ അസഹിഷ്ണുത അങ്ങ് കഠിനമാവുകയാണ്, അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് പോട്ടെ. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന പ്രക്രിയ ഉണ്ടെന്നും അതിൽപ്പെട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവരെ കാണാതാകുന്നു, അവർ കൊല്ലപ്പെടുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി, തുടങ്ങിയ വിശദീകരണങ്ങളുമായി വേറെ ആരുമല്ല, ക്രിസ്ത്യൻ സമുദായത്തിലെ തന്നെ വളരെ പ്രമുഖമായ സഭയായ സീറോ മലബാർ സഭയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ലവ് ജിഹാദ് കാർന്നു തിന്നുന്നു പെൺകുട്ടികളുടെ ജീവിതങ്ങളെ. സീറോ മലബാർ സഭയുടെ ഒരു വാർത്താക്കുറിപ്പ്, ഈ വാർത്താക്കുറിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ പറയുന്നു, ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളിൽ സീറോ മലബാർ സിനഡ് ആശങ്ക രേഖപ്പെടുത്തി. ക്രിസ്തുമസ് നാളിൽ നൈജീരിയയിൽ നടന്ന ക്രിസ്ത്യൻ കൂട്ടക്കുരുതി മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. കേരളത്തിലും ലവ് ജിഹാദിന്റെ പേരിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതായി സിനഡ് വിലയിരുത്തി. അടുത്ത നാളുകളിൽ തന്നെ പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ദുരന്തം കേരളത്തിൻ്റെ മതേതര മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴത്തിലുള്ളതാണ്. സിനഡിൻ്റെ വാർത്താക്കുറിപ്പാണ്, ഔദ്യോഗിക വാർത്താക്കുറിപ്പാണ്. അവർ പറയുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികളെക്കുറിച്ചാണ്. പക്ഷേ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഈ രീതിയിൽ ലവ് ജിഹാദ് എന്ന വലയിൽ വീണ് അവരുടെ ജീവിതം എത്രയോ ഹോമിച്ചിരിക്കുന്നു. അതായത് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി മതപരിവർത്തനം നടത്തി പീഡിപ്പിച്ച് കൊല്ലുന്ന, അല്ലെങ്കിൽ പീഡിപ്പിച്ച് തങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്ന, പിന്നീട് ഉപദ്രവവും മറ്റു കാര്യങ്ങളും തുടർന്ന് നിയമപരമായി വിവാഹം കഴിച്ച് ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇന്ന് എത്രയോ ഉണ്ട്. നമുക്ക് എത്രയോ പേരെ അറിയാം. എങ്കിലും നാണക്കേട് കൊണ്ട് പലരും കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ മതസൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ലവ് ജിഹാദ് കേരളത്തിൽ വളർന്നു വരുന്നത് ആശങ്കാജനകമാണ് എന്ന് സിനഡ് വിലയിരുത്തി. കേരളത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നത് വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെയും. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി ലവ് ജിഹാദിൽ പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മതപരിവർത്തനം നടത്തി അവരെ ഉപദ്രവിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന, അവരെ കൊല്ലുക വരെ ചെയ്യുന്ന പ്രക്രിയ ഇവിടെ വ്യാപകമാവുകയാണ്. ഒരു വലിയ നെറ്റ്വർക്കാണ്, സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളും ഉൾപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങൾ വിശദാംശങ്ങൾ സഹിതം തത്വമയി ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. സിനഡിൻ്റെ ബാക്കി ഇത് ഈ വാർത്താക്കുറിപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അവരുടേതായ ചില തീരുമാനങ്ങളും നിഗമനങ്ങളുമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് അവസാനിക്കുന്നത്, ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ ലവ് ജിഹാദിനെ സിനഡ് വിലയിരുത്തുന്നില്ല. ഈ വിഷയത്തെ മതപരമായി മനസ്സിലാക്കാതെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ക്രമസമാധാന പ്രശ്നമായി മനസ്സിലാക്കി നിയമപാലകർ സത്വര നടപടിയെടുക്കണമെന്ന് സിനഡ് ആവശ്യപ്പെട്ടു. ലവ് ജിഹാദിൻ്റെ അപകടങ്ങളെക്കുറിച്ച് രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒരുപോലെ ബോധവൽക്കരിക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും സിനഡ് വിലയിരുത്തി. ശരിയാണ്, നമുക്കൊരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ വളരെ ശക്തിയായി ഇതിനെ എതിർക്കുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ലവ് ജിഹാദിനെക്കുറിച്ച്, അത് ഹിന്ദു പെൺകുട്ടികളായാലും ക്രിസ്ത്യൻ പെൺകുട്ടികളായാലും, ലവ് ജിഹാദ് എന്ന പ്രക്രിയയെക്കുറിച്ച് ഏറ്റവും മോശകരമായ, ഏറ്റവും ദോഷകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് സംബന്ധിച്ച്. അത് തീർച്ചയായും പൊതുസമൂഹം മനസ്സിലാക്കണം, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ മനസ്സിലാക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ നൽകേണ്ടതുണ്ട്. തീർച്ചയായും അത് പാലിക്കപ്പെടണം, അത് കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തണം. കാരണം പണവും അതുപോലെ തന്നെ ആഡംബരങ്ങളും ഒക്കെ കണ്ട്, വില കൂടിയ വാഹനങ്ങളും ഒക്കെ കണ്ട് പെൺകുട്ടികൾ ചിലപ്പോൾ വീണു പോയേക്കാം. അതാണ് അവരുടെ ഒരു രീതി. വില കൂടിയ മൊബൈൽ, അതുപോലെ തന്നെ തലയൊക്കെ പ്രത്യേക രീതിയിൽ വെട്ടി സ്റ്റൈലൊക്കെ കാണിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു പ്രണയം ഒക്കെ തോന്നാം ചില പ്രായങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ വലയാണ്, നമ്മളെ പിടിച്ച് കെട്ടി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു വലയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ലവ് ജിഹാദ് ഏറി വരുന്നു, ലവ് ജിഹാദ് ഭീകരത നടമാടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാവരും കരുതിയിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.